ഹലോ, അപ്പൊ ഇന്നലെ വടകര സ്റ്റാൻഡിൽ നിന്ന് തൈ ഒന്നിന് 30 രൂപയ്ക്ക് വാങ്ങിച്ച 3 റോസിന്റെ ചെടികളാണ് കേട്ടോ ഇത്. ഇതിപ്പോ നമ്മൾ നഴ്സറിയിൽ പോയി വാങ്ങുകയാണെങ്കിൽ 150 രൂപയൊക്കെ ആയിരിക്കും, 100 മുതൽ 150 രൂപ വില ഉണ്ടാവും. അപ്പൊ നമുക്ക് അധികവും ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാണ് അവർ തരാം, മണ്ണുണ്ടാവില്ല. അപ്പൊ പലർക്കും ഇത് വാങ്ങാൻ ഭയങ്കര പേടിയായിരിക്കും, ഇത് നന്നാവോ, നട്ടാ ശരിയാവോ, അല്ലെങ്കിൽ ഇത് ചീത്തയായി പോവോ എന്നൊക്കെ. പക്ഷെ ഇത് നല്ല രീതിയിൽ നമ്മൾ പോട്ടിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇത് മുന്നേ നട്ടിട്ട് സക്സസ് ആയതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിൽ നിങ്ങൾക്ക് പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബഡ് ചെയ്ത തൈയാണല്ലോ, അപ്പൊ നമ്മൾ ഇത് നടുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ അത് നടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നല്ലൊരു പോട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ ചെടിയുടെ വലുപ്പം അനുസരിച്ചിട്ട് വേണം നമ്മൾ പോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മുന്നേ ഉപയോഗിച്ചിട്ടുള്ള പോട്ടാണെങ്കിൽ എത്ര നീറ്റോടെ നിൽക്കുന്ന പോട്ടാണെങ്കിലും നല്ല രീതിയിൽ അത് കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് കഴുകിയെടുത്താലോ. പ്രധാനപ്പെട്ട ഒരു കാര്യം പോട്ടിമിക്സ് ആണ്. നിങ്ങൾ ഏത് പോട്ടിമിക്സ് ആണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്? ഞാൻ നമ്മളെ ഈ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറും ഗാർഡൻ സോയിൽ, അത് ഈ മഴയത്ത് കൊലിച്ച് വരുന്ന മണ്ണില്ലേ, ആ ഒരു ടൈപ്പും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിലേക്ക് കുറച്ച് എല്ലുപൊടി കൂടി ചേർത്തിട്ട് ആ ഒരു പോട്ടിമിക്സ് ആണ് ഉപയോഗിക്കാറ്. ഇതിന്റെ കൂടെ ഒരു 20 ഗ്രാം നമ്മൾ സ്യൂഡോമോണസും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മഞ്ഞളിപ്പില്ലേ, റോസാ ചെടിക്ക് പെട്ടെന്ന് ബാധിക്കുന്ന ആ ഒരു മഞ്ഞളിപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഒരു ബഡ് ചെയ്തിട്ടുള്ള റോസാ ചെടി ആയിരിക്കുമല്ലേ വാങ്ങുന്നത്. അപ്പൊ ആ ബഡ് ചെയ്ത ഭാഗം ഒരു 2 ഇഞ്ചോളം എന്താ മണ്ണെന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് നട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ബഡ് ചെയ്ത ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മണ്ണിട്ട് മൂടരുത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ചെടി നല്ല രീതിയിൽ സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഈ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ നല്ല കനത്ത മഴ ആയതുകൊണ്ട് തന്നെ ഞാനിതൊരു ഷെയ്ഡിലാണ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ മാറ്റി നട്ടതായതുകൊണ്ട് തന്നെ ഇത് ചീഞ്ഞു പോകുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു മഴ കൊണ്ടാൽ. അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് പ്രൂണിങ് ആണ്. റോസ് നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ബഡ് ചെയ്തിട്ടുള്ള ആ ഒരു പൊസിഷന്റെ മേലത്തെ ഭാഗത്തുനിന്ന് വേണം ഈ പുതിയതായിട്ടുള്ള മുകുളങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഈ ബഡ് ചെയ്ത പാർട്ടിന്റെ അടിവശത്തു നിന്നുണ്ടാവുന്ന മുകുളങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. പൂക്കളുള്ള ചെടികളാണ് ഇതെല്ലാം. അപ്പൊ ഞാൻ 2 എണ്ണം പൂക്കൾ ഉള്ളത് കൊണ്ട് കട്ട് ചെയ്യാതെയായിരുന്നു കുഴിച്ചിട്ടത്. ഇതിപ്പോ 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അന്ന് കട്ട് ചെയ്ത് ആ ഒരു ചെടിയുടെ മുകളിൽ നിന്ന് നിറയെ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് വരുന്നത് കാണുന്നില്ലേ, പുതിയ പുതിയ മുകുളങ്ങള്. പക്ഷെ നമ്മൾ ഇതിന്റെ മുകളിൽ പൂവുള്ളത് കൊണ്ട് ഇത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ പൂവാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൂവാണ്. ഈ ഒരു പോട്ട് അല്ലെങ്കിൽ ഒരു പോട്ടിമിക്സ് ഒരു 2 വർഷമൊക്കെ കൂടുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ നട്ട തൈകൾക്ക് ഇനി നമ്മൾ വളപ്രയോഗം നടത്തേണ്ട ആവശ്യമില്ല. ഒരു 2-3 ആഴ്ച ഇതൊന്ന് പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രം കുറച്ച് കുറച്ച് വളങ്ങളായിട്ട് കൊടുക്കാം. റോസിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് വളങ്ങളായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ. വേനൽക്കാലത്തൊക്കെ 2 നേരം നനയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു പോട്ടിമിക്സ് ഉണങ്ങിപ്പോവരുത്, ഈ ഒരു പോട്ടിലുള്ളത്. ആ രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണം രാവിലെയും വൈകുന്നേരവും വേനൽക്കാലത്ത് കേട്ടോ. രോഗപ്രതിരോധ ശേഷിക്ക് നമുക്ക് കുമിൾനാശിനിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികൾ ഏതെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ രോഗങ്ങളും കീടങ്ങളുടെ ശല്യവും ഒക്കെ അപ്പോഴും ഉണ്ടാവുന്ന ഒരു ചെടിയാണ് റോസാ ചെടി. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് നല്ല രീതിയിൽ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുമിൾനാശിനിയോ അല്ലെങ്കിൽ ഫംഗിസൈഡോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാൻ സാധിക്കും. ഒത്തിരി ചെടികൾ നമ്മളെ ഗാർഡനിലുണ്ടെങ്കിലും റോസ് തരുന്ന ആ ഒരു ഭംഗി മറ്റൊരു ചെടികൾക്കും തരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എപ്പോഴും പറയും പോലെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.